ഹലോ ഫ്രണ്ട്സ്, എത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടേ രണ്ട് ക്രേപ്പി പ്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഗ്രീനും യെല്ലോയാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ട് രണ്ട് സെൻറ്റിമീറ്ററിൽ നീളം വീതിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടാതെ ഒരു 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയോ അതുപോലെ തന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറോ എടുത്തിട്ട് കമ്പിയുടെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചുരുട്ടിയിട്ട് ഒരു മുട്ടിൻ്റെ ഷേപ്പിലാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ദയവേത് സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം സ്കിപ്പ് ചെയ്താൽ ഒന്നും മനസ്സിലാവില്ല. അതിനുശേഷം 2 സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള ഇതുപോലെ ഒരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗമ്മ് തേച്ചിട്ട് ആ ഒരു കംപ്ലീറ്റ് മുട്ടിനെ കവർ ചെയ്തെടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഗ്രീൻ പേപ്പർ വെച്ചിട്ട് ഫ്ലവറിനെ ബേസ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നീളത്തിൽ വേണേൽ ഇത്തവണ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗം വെച്ചിട്ട് ഇതിന് ചുറ്റുമായിട്ട് അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ഈ കമ്പിയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രേ പേപ്പർ തന്നെ നീളത്തിൽ മുറിച്ച് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഇതേ മിശ്രമെൻ്റ് തന്നെയുള്ള ഒരു യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് ചെറിയൊരു മുട്ടിനേക്കാളും അല്പം വിരിഞ്ഞിരിക്കുന്ന ഒരു പൂവായിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കൈവച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് തിന്നു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് ഒറിജിനാലിറ്റീസൊക്കെ ഈ ഒരു ഫ്ലവറിന് കിട്ടാൻ സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ട് ചുറ്റി കംപ്ലീറ്റ് ആയിട്ട് ഗമ്മേത് ഒട്ടിക്കുക. അതിനുശേഷം ഇതിൻ്റെ ബേസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗമ്മേത് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ അടിഭാഗത്ത് ഗ്രീൻ ടേപ്പോ ഇതുപോലെ അല്ലെങ്കിൽ ഗ്രീൻ പേപ്പർ കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുക. അടുത്തതായി 20 സെൻറ്റിമീറ്റർ നീളം 3.5 സെൻറ്റിമീറ്റർ രീതിയിൽ ഇതുപോലെ യെല്ലോ കളർ പേപ്പറും ഗ്രീൻ കളർ പേപ്പറും 3 സെൻറ്റിമീറ്റർ നീളം 2 സെൻറ്റിമീറ്റർ രീതിയിൽ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത് നമ്മൾ ഫ്ലവർ തന്നെ ബേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേസ് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം മടക്കിയ ഭാഗത്ത് വീണ്ടും രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്നൊരു കട്ടിങ് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ചും കൂടി വീതി കൂട്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ വ്യത്യാസമുണ്ട്, ഇതുപോലെ തന്നെയല്ല, കുറച്ചും കൂടി വ്യത്യാസത്തിലാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ മുകൾ ഭാഗം കുറച്ച് ചതുരത്തിൻ്റെ പരന്ന ഷേപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഒന്ന് അധികം പെർഫെക്ഷനൊന്നും ഇല്ലാതെ തന്നെ വേണാട്ടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും പല വ്യത്യസ്ത ഇളവിലും സൈസിലായാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കുറച്ച് ഭാഗം ഉണ്ടല്ലോ, അവിടെ ഈ ഒരു ഗ്രീൻ കളർ പേയോ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കരിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ കീറിപ്പോയി, നിങ്ങൾ കീറാതെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അതിനുശേഷം ദാ ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൈവച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കാറുണ്ട്. അതിനുശേഷം ദാ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുത്തിട്ട് ആദ്യത്തെ നമ്മൾ കീറിപ്പോയ ഭാഗമില്ലേ അതൊന്ന് വെച്ച് കൊടുക്കാറുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങളും ഗമ്മ് തേച്ചിട്ട് ഇതുപോലെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദാ ഈ ഒരു വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞു. അടുത്തതായിട്ട് 10 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ രീതിയിൽ യെല്ലോ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം മടക്കിയപ്പോൾ എൻ്റെ ശരിയായില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ ഒന്ന് ട്രൈ ചെയ്തു, ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭംഗിയെ തള്ളിക്കണ പോലെ തോന്നി. അതുപോലെ ആ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ച് മനസ്സിലാവില്ല, നമ്മൾ ഈ ഞാൻ പോലെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നടുക്കത്ത് ആ ഒരു വിടവ് ആ ഒരു ഭാഗം കുറച്ച് ഇറക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത ഭാഗങ്ങൾ കൈവച്ചിട്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ഗം വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ചുറ്റായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഫ്ലവറിൻ്റെ ബേസും ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ക്രീം പേപ്പറിൻ്റെ ഭാഗം വെച്ചിട്ട് താഴേക്കുള്ള കമ്പികളും കവർ ചെയ്ത് ഒട്ടിക്കുക. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് വെച്ച് ചേച്ചിക്ക് ഈ ലീഫ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രമേ അറിയുള്ളൂ എന്ന്. അപ്പം ഞാൻ അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് വന്നത്. ഞാൻ ഇന്ന് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള ലീഫാണ് ട്രൈ ചെയ്തത്. അപ്പോൾ 9 സെൻറ്റിമീറ്റർ നീളം 5 സെൻറ്റിമീറ്റർ വീതിയായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ദാ ഇതുപോലെ ഇട്ട നമ്മൾ ഇപ്രാവശ്യം ലീഫിൻ്റെ കട്ടിങ്. അപ്പോൾ ആ ഒരു കമൻറ്റ് ഇട്ടവർക്ക് കുറച്ചും കൂടി സമാധാനമായിട്ടുണ്ടാവുന്നു. അപ്പം ഞാനും നോട്ട് ചെയ്തു എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഞാൻ കുറച്ചും കൂടി എളുപ്പം നോക്കിയിട്ടാണ് അത്തരത്തിലുള്ള ലീഫുകൾ ചെയ്തെടുത്തത്. കാരണം എല്ലാവർക്കും കൂടി ഇതുപോലുള്ള ലീഫുകൾ ചെയ്തെടുക്കാൻ കുറച്ചും കൂടി മടിയായിരിക്കും എന്നെ പോലെ തന്നെ. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇനി വെറൈറ്റി ലീഫ്സും നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ലീഫ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ആകെ 2 ലീഫുള്ളൂ. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിയിൽ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ലീഫും ഉണ്ട്, ഇതുപോലെ ഒന്ന് കുറച്ചെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് കമ്പിയിലാണ്. ഇത്തവണ ഞാനൊരു പേനയുടെ ട്യൂബ് എനിക്ക് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ മുട്ടുപോലുള്ള ഭാഗം ഈ ട്യൂബിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയൊരു ഫ്ലവർ ചെയ്തില്ലേ, അതും ഇതിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ ഇടയിലായിട്ട് 2 ഇലകൾ വെക്കണം കേട്ടോ, അത് വിട്ടുപോയി. അതുപോലെ 2 ഇലകൾ വെച്ചിട്ട് അതിനുശേഷം അടുത്ത മുട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 2 ഇലകൾ വീണ്ടും വെച്ചിട്ട് ആ ഒരു ഫ്ലവർ ഇതിൽ ചേർത്ത് നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനമാണ് നമ്മൾ ആ ഫ്ലവറിൻ്റെ താഴെയായിട്ട് ആ വലിയ 2 ഇലകൾ വെച്ച് കൊടുക്കാവുന്നത്. അത് കുറച്ചും കൂടി ഡിഫറെൻ്റായിട്ട് തോന്നും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്. ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒത്തിരി പേരുണ്ട്. പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിലും ബ്യൂട്ടിഫുള്ളായ മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം. ഇതേ സമയം സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.